أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم വിശുദ്ധമായ റമളാൻ വെളിപ്പാടകലെ അല്ലാഹു റമളാനിലേക്ക് എത്തുവാനും സുഹൃദങ്ങൾ വർദ്ധിപ്പിക്കുവാനും തോഫീക്ക് നൽകട്ടെ ഇമാം വസാലി തങ്ങൾ തുടരുന്നു ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ് അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ഇദാ ദഖല ഷഹ്റു റമളാൻ വിശുദ്ധമായ റമളാൻ മാസം ഹാജരായിക്കഴിഞ്ഞാൽ ഫുത്തിഹത്ത് അബുവാബുൽ ജന്നത്തി സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടും ഇത് ഹഖീഖത്തു തന്നെയാവാം അല്ലെങ്കിൽ ആലങ്കാരിക പ്രയോഗമാവാം ഹഖീഖത്താവുമ്പോൾ റമളാൻ മാസം ആയിക്കഴിഞ്ഞാൽ സ്വർഗത്തിൻ്റെ കവാടങ്ങളൊക്കെ മലർക്കെ തുറന്നെടുക്കപ്പെടും തന്നെ മജാസാവുമ്പം സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള എല്ലാ കാരണങ്ങളും റമളാൻ മാസത്തിലുണ്ടാവും ബഹുല്ലിഖത്ത് അബ്വാബുന്നാർ നരകത്തിൻ്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടും നരകത്തിൽ പോവാനുള്ള കാരണങ്ങൾ കുറയും വിശുദ്ധമായ റമളാനിൽ വസുഫിദത്തി ശയാത്വീൻ മൂട്ട് കാണിക്കുന്ന നമ്മളെ ശല്യപ്പെടുത്തുന്ന പിശാച്ചുകളെയെല്ലാം ചെങ്ങലയിൽ അകത്തപ്പെടും അതല്ല റമദാൻ മാസം നിസ്കരിച്ചാത്തോലൊക്കെ നിസ്കരിക്കണ് പിശുക്കന്മാരൊക്കെ സ്വതക്ക നൽകണ് ഇതൊക്കെ എന്തു വേണ്ട ചെയ്തമാരെ കെട്ടിട്ടിട്ട് എത്രയേ ആളുകൾ പള്ളിയിലുണ്ടാവും പള്ളി കാണാത്തോലൊക്കെ പിന്നെ വനാദാമുനാദ് ഒരു അനൗൺസർ അനൗൺസ്മെൻ്റ് ചെയ്യും യാ ബാഗിയൽ ഖൈർ ഹലും ഖൈറിനെ തേടി നടക്കുന്ന മനുഷ്യ ഹലുമ്മ നീ ഒന്ന് വാടോ ഇത് നിന്റെ മാസമാണ് പവിത്രതയുടെ മാസമാണ് നന്നാവാൻ പറ്റിയ മാസമാണ് തൗബയുടെ മാസമാണ് തഹജ്ജുദിൻ്റെ മാസമാണിത് ഇങ്ങോട്ട് വാ വിളിച്ചു പറയുന്നു വയാ ബാഗിയശർ തിന്മയെ തേടി നടക്കുന്ന മനുഷ്യ അക്കുസിർ നിർത്തടാ നിൻ്റെ തമ്മാടിത്തരം നിർത്തടാ നിൻ്റെ മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ഇത് വിശുദ്ധമായ റമളാൻ മാസമാണ് ഇത് വിളിച്ചു പറയും അനൗൺസ്മെൻ്റ് ഉണ്ട് റമളാൻ മാസത്തിൽ ബഹുമാനപ്പെട്ട വഖീഉ റളിയല്ലാഹു അൻഹു അല്ലാഹുവിൻ്റെ കൗലിൽ പറഞ്ഞു എന്താ കൗല് കുലു വഷ്റബു ഹനീഅം ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ വിശുദ്ധമായ ഖുർആനിലൊരു സൂക്തമുണ്ട് എന്താണത് കുലു നിങ്ങൾ തിന്നോളൂം വഷ്റബോ നിങ്ങൾ കുടിക്കുകയും ചെയ്തോളൂ ഹനീ ആ വളരെ സന്തോഷത്തോടുകൂടെ ഒരു ബേജാറും വേണ്ട ഇവിടെ നമുക്ക് ബിരിയാണി തിന്നുമ്പോൾ ഷുഗർ കൂടുകയാവോ പ്രഷറ് കൂടുകയാവോ ഒരു നെയ്യപ്പം തിന്നുമ്പോൾ ഷുഗർ കൂടുകയാവോ നമുക്ക് വലിയ ബേജാറല്ലേ ഇഷ്ടമുണ്ടെങ്കിൽ സന്തോഷമല്ലല്ലോ എന്നാൽ സ്വർഗീയ അന്നപാനീയങ്ങൾ തിന്നുന്ന സമയത്ത് വളരെ സന്തോഷത്തോടുകൂടെയായിരിക്കും നമ്മൾ കഴിക്കുക അത് അല്ല പറഞ്ഞ കുറവല്ലോ എന്താ അപ്പം അങ്ങനെ സന്തോഷം എന്താ കാരണം ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ കഴിഞ്ഞു പോയ നാളുകളിൽ നിങ്ങൾ ചെയ്തതിൻ്റെ പ്രവർത്തന ഫലം കാരണമായിട്ട് നിങ്ങൾ കുറേ നന്മകൾ ചെയ്തില്ലേ അതിൻ്റെ ഫല നിങ്ങൾ അനുഭവിക്കുന്നത് അപ്പോൾ ദുന്യാവിൽ വച്ച് നിങ്ങളുടെ അധ്വാന ഫലം കാരണമായിട്ട് വളരെ സന്തോഷത്തോടു കൂടെ തിന്നോളിയടാ കുടിച്ചോളിയടാ എന്ന് നാളെ മഷറയിൽ വച്ച് സ്വർഗത്തിൽ വച്ച് അല്ലാ നമ്മളോട് പറയും വല്ലാത്തൊരു അവസരമല്ല എന്ത് സന്തോഷമുള്ള സമയക്കാരത് ആ ആയത്തിലുള്ള അയ്യാമുൽ ഖാലിയ കഴിഞ്ഞു പോയ കാലം എന്ന് പറഞ്ഞ ഏതാണത് ബഹുമാനപ്പെട്ട വഖീഉ എന്നൊരു പറയുന്നു ഹിയ അയ്യാമു സിയാം നോമിൻ്റെ നാളുകളാണ് റമളാൻ മാസമാണ് അപ്പം എന്തായിപ്പോൾ വിശുദ്ധമായ റമളാൻ മാസത്തിൽ അന്നപാനീയങ്ങൾ ഒഴിവാക്കി എനിക്ക് വേണ്ടി നിങ്ങൾ അധ്വാനിച്ചില്ല മനുഷ്യരെ എൻ്റെ അടിമകളെ അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടുകൂടെ തിന്നോളിയും കുടിച്ചോളൂ
അല്ലാഹു അത് കേട്ട് ആസ്വദിച്ച് ആസ്വാദനത്തോടുകൂടെ കഴിക്കാനും സ്വർഗത്തിൽ പ്രവേശിക്കാനൊക്കെ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ. വിശുദ്ധമായ പുണ്യങ്ങളെ പൂക്കാലല്ലേ നമുക്ക് വരുന്നത്. അല്ലാഹു അവസരങ്ങളൊക്കെ ഒരുക്കി തരട്ടെ. എന്തേ കാരണം ഇത് തറക്കൂഫീഹ, ആ കാലങ്ങളിൽ അവരൊഴിവാക്കി, അൽ അഖില വശുറുബ, തീറ്റയും കുടികളുമെല്ലാം ഒഴിവാക്കി എനിക്ക് വേണ്ടി. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ സന്തോഷത്തോട് കിടത്തുന്നോളി. വിശുദ്ധമായ ഖുർആൻ എന്തെല്ലാം ഓഫറുകൾ. മറ്റൊരു ഹദീസിൽ കാണാം, നിശ്ചയം അല്ലാഹു തആല അവൻ്റെ മലക്കുകളോട് പൗറു പറയും. ആരെപ്പറ്റി? ബിശബിൽ ആബിദ്, നല്ല ധ്യാനിയായ യുവാവിനെ കൊണ്ട്. അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യുന്നൊരു യുവാവ്. കാരണം യുവത്വകാലത്തിൽ അല്ലാഹുവിലേക്ക് വിലയം പ്രാപിക്കുക, അല്ലാഹുവിന് വേണ്ടി ജീവിക്കുക എന്നത് കുറച്ച് റിസ്ക്കാ. ചോരത്തളപ്പുള്ള സമയത്ത്, ആ സമയത്ത് അല്ലാഹുവിൽ മാത്രം ചിന്തിച്ച് അല്ലാഹുവിൽ മാത്രം ഇബാദത്ത് ചെയ്ത മനുഷ്യനെ പറ്റി അല്ലാഹു മാലാക്കമാരോട് പൗറു പറയും. അല്ല എന്താ പറയാറിയോ? എന്താ പറയാ? യുവാവിനോട് പറയാ, ഓ യുവാവായ മനുഷ്യ, അത്താരിക്കുഷഹുവത്ത, തൻ്റെ മോഹങ്ങളെല്ലാം ഒഴിവാക്കിയ, ലി അജിലി, എനിക്കു വേണ്ടി. ശുദ്ധമായ റമദാൻ മാസം അല്ലാഹുവിന് വേണ്ടിയാണ് നമ്മളെ മോഹങ്ങളൊക്കെ ഒഴിവാക്കുന്നത്. അൽ മുബദിലു ശബാബഹൂലീ, തൻ്റെ യുവത്വം എനിക്ക് വേണ്ടി നൽകിയ യുവാവേ, എനിക്ക് വേണ്ടി എന്നെ പാനീയങ്ങൾ ഒഴിവാക്കി, കാഹം കാമമോഹക്രോധാദികളെല്ലാം ഒഴിവാക്കി, എനിക്ക് വേണ്ടി ധ്യാനിച്ച മനുഷ്യ, നീ എൻ്റെ അടുക്കൽ എൻ്റെ മലക്കുകളെപ്പോലെയാണ്. കണ്ടോ, എൻ്റെ ചില മലക്കുകളെപ്പോലെയാണ്. അല്ലാഹു ആ ഗണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. മറ്റൊരു ഹദീസ് അല്ലാഹു തആല പറയും, ഒന്നുറോയാ മലായിക്കത്തി, എൻ്റെ മലക്കുകളെ നിങ്ങൾ നോക്കുവീൻ, ഇലാബുദി, എൻ്റെ ഒരു അടിയാനിലേക്ക്, ഞമ്മളിലേക്ക്. എങ്ങനത്തെ അടിയാൻ? തറക ശഹുവത്തഹു വലദ്ദത്തഹു വത്വഅമഹു വശറാബഹു മിൻ അജിലി. ഏതടിയാൻ? അവൻ അവൻ്റെ മോഹങ്ങളെ ഒഴിവാക്കി, രസങ്ങളെ ഒഴിവാക്കി, അന്നമൊഴിവാക്കി, പാനീയമൊഴിവാക്കി, മിൻ അജിലി, ഞാൻ കാരണമായിട്ട്, എനിക്ക് വേണ്ടി. അങ്ങനത്തെ അടിമയിലേക്ക് നോക്കൂ മലായിക്കത്തെ എന്നല്ല പറയും. നിങ്ങളല്ലേ, അവർ കച്ചറക്കാരാണ്, എന്തിനാണ് അവരെ പടക്കൂ എന്ന് അന്ന് പറഞ്ഞിരുന്നത്. സുബ്ഹാനല്ലാഹ്, ആരെ പറ്റിയാണത്? വിശുദ്ധമായ റമദാൻ മാസത്തിൽ അല്ലാഹുവിന് വേണ്ടി നോമ്പ് നോൽക്കുന്ന ആളുകളെ പറ്റിയല്ല പറയാണത്. മറ്റൊരായത്തുണ്ടല്ലോ, ഫലാ തഅലമു നഫ്സും ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയുൻ ജസാഅം ബിമാ കാനൂ യഅമലൂ. ഫലാ തഅലമു നഫ്സുൻ, അപ്പോൾ ഒരു ശരീരവും അറിയൂല, മാ, ഒരു കാര്യം, ഒരു പ്രതിഫലം, ഏതു കാര്യം? ഉഹ്ഫിയ, അതിനെ മറച്ചു വെക്കപ്പെട്ടിരിക്കുന്നു, ലഹും, അവർക്ക്. എന്താണത്? മിൻ ഖുർറത്തി അയ്യുൻ, കൺകുളിർക്കുന്ന കാര്യം, സന്തോഷം നൽകുന്ന കാര്യമാണ് മറച്ചു വെക്കപ്പെട്ടത്. നാളെ സ്വർഗത്തിലെ എന്തിനാപ്പത്? ജസാഅം ബിമാ കാനൂ യഅമലൂൻ, അവരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമാണത്. അപ്പോൾ
മനുഷ്യരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായി അള്ളാഹു അവർക്ക് ഒളിച്ചു വെച്ച മറച്ചു വെച്ച കൺകുളിർക്കുന്ന കുറേ സംഗതികളുണ്ട്. ഒരാൾക്കും അതിപ്പോൾ അള്ളാഹു വെളിവാക്കി കൊടുത്തിട്ടില്ല. എന്തിൻ്റെ പകരം ഇവിടെ ഇവിടെ ബിമാക്കാനു എഴമലൂന്നല്ലേ പറഞ്ഞ് അവരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് കയ്യില പറയപ്പെട്ടു. കാന അമലുഹു മുസ്സിയാം, അവരുടെ അമൽ ഏതാ നോമ്പാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വിശുദ്ധമായ റമദാൻ മാസം നമ്മിലേക്ക് ഇതാ കടന്നു വരുന്നു, കോടികളായ ആനുകൂല്യങ്ങളുമായി കടന്നു വരുന്നു. ഒരു സുന്നത്തിന് ഫർളിൻ്റെ പ്രതിഫലമാണ്, ഒരു ഫർളിന് 70 ഫർളിൻ്റെ പ്രതിഫലമാണ്. അതിലൊരു രാത്രിയുണ്ട്, ആ ഒരൊറ്റ രാത്രിക്ക് 1000 മാസത്തിലേറെ പ്രതിഫലമുള്ള രാത്രിയാ. അള്ളാഹുവേ നന്മകൾ ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാ, റമദാനിലേക്ക് ഞങ്ങൾ എത്തിക്കണേ റഹ്മാനേ. വിശുദ്ധമായ റമദാൻ്റെ ഹക്ക് കൊണ്ട് ഞങ്ങളെ ആക്കിബത്ത് നന്നാക്കി തരണേ അല്ലാ. അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആക്കി തരണേ റഹ്മാനേ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.